നമസ്കാരം. നമ്മളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും നഗരങ്ങളിലെ കോലാഹലങ്ങളിൽ നിന്നും മനുഷ്യജനകമായ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും അകന്ന് സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ഒരിടം തേടി നമ്മൾ പലപ്പോഴും യാത്ര തിരിക്കാറുണ്ട്. ഇത്തരം യാത്രകൾ ചെന്നു ചേരുന്നത് മനുഷ്യസ്പർശമേൽക്കാത്ത ദൃശ്യ മനോഹരമായ പ്രകൃതിയുടെ മടിത്തട്ടിലേക്കായിരിക്കും. അത്തരത്തിലൊരിടമാണ് നമ്മുടെ വനങ്ങൾ. ഒരിക്കലെങ്കിലും ഈ വന്യതയെ തൊട്ടറിഞ്ഞവർക്ക് അത് മറക്കാനാവാത്ത ഒരു അനുഭൂതി തന്നെയായിരിക്കും. നമ്മുടെ രാജ്യം വ്യത്യസ്തമായ വനപ്രദേശങ്ങളാൽ സമ്പുഷ്ടമാണ്. ലോകത്തെ മുഴുവൻ വനമേഖലയുടെ 2% ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ 23% മുകളിൽ വനമേഖലയാണ്. എന്നാൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കുറവാണ് എന്നതാണ് സത്യം. നമ്മുടെ ജനസംഖ്യയുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഇത് താരതമ്യപ്പെടുത്താൻ പോലും പറ്റാത്തത്ര കുറവാണ് എന്ന് വേണം പറയാൻ. എന്നാൽ നമ്മുടെ വനപ്രദേശങ്ങളിലെ ജൈവവൈവിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുമൊക്കെ ഒരുപാട് മുകളിലാണ്. ഭൂപ്രകൃതിക്കനുസരിച്ചും മഴയുടെ ലഭ്യതയ്ക്കനുസരിച്ചും ഇത് മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിലെ വ്യത്യസ്ത തരം കാടുകളെ പറ്റിയും അവയുടെ സവിശേഷതകളെ പറ്റിയുമാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും ഫൈൻ സ്റ്റോറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ വനങ്ങളെ അല്ലെങ്കിൽ ഇവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷനെ പൊതുവെ 5 തരംതിരിക്കാം. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഡെസിജ്വസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആൻഡ് സ്ക്രബ്സ്, മൊണ്ടൈൻ ഫോറസ്റ്റ് ആൻഡ് മാംഗ്രൂവ് ഫോറസ്റ്റ്. ഇവയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന വനമേഖലകൾ. ആദ്യം തന്നെ നമുക്ക് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിനെയും സെമി എവർഗ്രീൻ ഫോറസ്റ്റിനെയും പറ്റി സംസാരിക്കാം. അതായത് നിത്യഹരിത വനങ്ങളും അർദ്ധനിത്യഹരിത വനങ്ങളും. വർഷത്തിൽ ഭൂരിഭാഗവും മഴ ലഭിക്കുന്ന ഇത്തരം വനങ്ങളെ മഴക്കാടുകളെന്നും അറിയപ്പെടുന്നു. പ്രതിവർഷം 200 cm മുകളിൽ മഴ ലഭിക്കുന്ന ഈ വനമേഖല പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചരിവിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും ലക്ഷദ്വീപ്, അൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലുമാണ് കാണപ്പെടുന്നത്. ഒട്ടനവധി സസ്യജന്തു ജാലങ്ങളാൽ സമ്പന്നമാണ് ഈ വനമേഖലകൾ. നമ്മുടെ കൊച്ചു കേരളത്തെയും ഹരിത സുന്ദരമാക്കി നിലനിർത്തുന്നതിൽ ഈ നിത്യഹരിത വനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു. ചന്ദനം, ഈട്ടി, മഹാഗണി മുതലായ സസ്യങ്ങളും ആന, കടുവ, മാൻ, കുരങ്ങ് മുതലായ മൃഗങ്ങളും ഈ വനമേഖലകളിൽ ധാരാളമായി കണ്ടുവരുന്നു. 150 ഉയരത്തിൽ വളരുന്ന വൃക്ഷങ്ങളും ഈ വനങ്ങളുടെ സവിശേഷതയാണ്. ചില പ്രദേശങ്ങളിൽ നിത്യഹരിത വനങ്ങൾക്കിടയിൽ ഇലപുഴിയും കാടുകളിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ കൂടി ഇടകലർന്ന് വളരാറുണ്ട്. ഇത്തരം കാടുകളെയാണ് അർദ്ധനിത്യഹരിത വനങ്ങൾ അഥവാ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതായി ട്രോപ്പിക്കൽ ഡെസിജ്വസ് ഫോറസ്റ്റിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. അതായത് ഇലപുഴിയും കാടുകൾ. ഇതിനെ ട്രോപ്പിക്കൽ മൺസൂൺ കാടുകളെന്നും അറിയപ്പെടുന്നു. മഴക്കാലത്തിന് ശേഷം വരണ്ട കാലാവസ്ഥ കടന്നു വരുമ്പോഴേക്കും ജലാംശത്തിൻ്റെ നഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടി ഈ മേഖലയിലെ മരങ്ങൾ അവയുടെ ഇലകളെല്ലാം കൊഴിച്ചു കളയുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ഇലപൊഴിയും കാടുകളെന്ന് പേര് ലഭിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇത്തരം വനപ്രദേശങ്ങളാണ്. 200 cm താഴെയാണ് ഈ പ്രദേശങ്ങളിൽ ഒരു വർഷം ലഭ്യമാകുന്ന മഴയുടെ അളവ്. ഡെസിജ്വസ് ഫോറസ്റ്റിനെ നമുക്ക് വീണ്ടും 2 തരംതിരിക്കാം. മോയിസ്റ്റ് ഡെസിജ്വസ് ഫോറസ്റ്റ് ആൻഡ് ഡ്രൈ ഡെസിജ്വസ് ഫോറസ്റ്റ്. 100 to 200 cm വരെ മഴ ലഭിക്കുന്ന കാടുകളാണ് മോയിസ്റ്റ് ഡെസിജ്വസ് ഫോറസ്റ്റ്. മുള, തേക്ക്, സാലവൃക്ഷങ്ങൾ, ചന്ദനം, നെല്ലി എന്നിവയാണ് ഇവിടെ കണ്ടുവരുന്ന ചില വൃക്ഷങ്ങൾ. 50 to 100 cm മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഡ്രൈ ഡെസിജ്വസ് ഫോറസ്റ്റ്. തേക്ക്, വേപ്പ്, ബോധിവൃക്ഷം, സാലവൃക്ഷം മുതലായ വൃക്ഷങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. സിംഹം, കടുവ, ആന, മാൻ, പന്നി, പാമ്പ്, മുതല തുടങ്ങിയ ജീവികളെ ഇലപൊഴിയും കാടുകളിൽ ധാരാളമായി കണ്ടുവരുന്നു. ഇനി നമുക്ക് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റിനെ പറ്റി നോക്കാം. ഇത് മുൾക്കാടുകളാണ്.
താരതമ്യേന ജലാംശം കുറവുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നത്. രാജസ്ഥാൻ, വടക്കൻ ഗുജറാത്ത്, തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബ്, മധ്യപ്രദേശ്, യു പി, ഹരിയാന എന്നീ സ്ഥലങ്ങളിൽ ഇത്തരം കാടുകൾ ധാരാളമായി കണ്ടുവരുന്നു. 70 സെന്റിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരം സസ്യജാലങ്ങൾ വളരുന്നത്. ബാബൂൽ, ബേർ, നീം, ഖെജിരി തുടങ്ങിയ സസ്യങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന ഇത്തരം കാടുകളെ സവന്ന കാടുകളെന്നും അറിയപ്പെടുന്നു. സിംഹം, നരി, കുറുക്കൻ, കഴുത, കുതിര, ഒട്ടകം, മുയൽ, എലി എന്നിവയാണ് ഇവിടെ ധാരാളമായി കാണപ്പെടുന്ന മൃഗങ്ങൾ. ഇത്തരം വനങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് ഇവിടെ ധാരാളം പുൽമേടുകളും മുൾച്ചെടികളുമൊക്കെ കാണപ്പെടുന്നു എന്നത്. അടുത്തതായി മൗണ്ടൈൻ ഫോറസ്റ്റുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ താപനിലയും ഉയർന്ന ആൽറ്റിറ്റ്യൂഡുമാണ് ഇത്തരം വനങ്ങളുടെ രൂപീകരണത്തിന് കാരണം. ഈ വനങ്ങളിൽ പർവ്വതങ്ങളുടെ താഴെ തട്ടിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും അവയുടെ ഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ കാണപ്പെടുന്നു. ഹിമാലയത്തിൻ്റെ തെക്കൻ ചരിവുകൾ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇത്തരം വനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. ദേവദാരു, സരളവൃക്ഷം, പൈൻ, പൂവരശു, ചൂരൽ എന്നിവയാണ് ഇവിടെ ധാരാളമായി കാണപ്പെടുന്ന സസ്യങ്ങൾ. പുള്ളിമാൻ, ചെമ്മരിയാട്, ഹിമപ്പുലി, കാശ്മീർ സ്റ്റാഗ്, യാക്ക് എന്നീ മൃഗങ്ങളെയും ഇവിടെ ധാരാളമായി കണ്ടുവരുന്നു. ഈ വനമേഖലയിൽ ഏകദേശം 3500 മീറ്ററിന് മുകളിലുള്ള പ്രദേശങ്ങളിലാണ് പുൽമേടുകൾ കാണപ്പെടുന്നത്. മൗണ്ടൈൻ ഫോറസ്റ്റുകളെ പൊതുവെ രണ്ടായി തരംതിരിക്കാം. നോർത്തേൺ മൗണ്ടൈൻ ഫോറസ്റ്റ് ആൻഡ് സതേൺ മൗണ്ടൈൻ ഫോറസ്റ്റ്. ഇതിൽ ഹിമാലയത്തിൽ കാണപ്പെടുന്ന വനങ്ങളെയാണ് നോർത്തേൺ മൗണ്ടൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സതേൺ മൗണ്ടൈൻ ഫോറസ്റ്റുകൾ പശ്ചിമഘട്ടത്തിലെ നീലഗിരി, ആനമല, കർഡാമോം എന്നീ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ധാരാളം എൻഡമിക് സ്പീഷീസുകൾ അധിവസിക്കുന്ന ഈ മേഖലയെ ശോലവനങ്ങൾ എന്നും അറിയപ്പെടുന്നു. അടുത്തതായി മാംഗ്രൂവ് ഫോറസ്റ്റ് അഥവാ കണ്ടൽക്കാടുകളെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. കണ്ടൽക്കാടുകൾ പൊതുവെ എക്കൽ പ്രദേശങ്ങളോടും തീരപ്രദേശങ്ങളോടുമൊക്കെ അനുബന്ധമായാണ് കാണപ്പെടുന്നത്. നമ്മുടെ നിത്യഹരിത വനങ്ങളോട് കിടപിടിച്ചു നിൽക്കാൻ കഴിയുന്നത്ര വൈവിധ്യമാർന്ന പ്രദേശങ്ങളാണ് കണ്ടൽക്കാടുകൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ് ആയ സുന്ദർബൻസ് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കടുവ, മുതല, ആമ, ചീങ്കണ്ണി തുടങ്ങിയ വ്യത്യസ്ത ഇനം ജീവികളെ ഇവിടെ ധാരാളമായി കണ്ടുവരുന്നു. ഇതുകൂടാതെ പലയിനം പാമ്പുകളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ് ഇത്തരം കണ്ടൽക്കാടുകൾ. അപ്പോൾ ഇവയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന വനമേഖല. ഇവിടെ നമ്മൾ ഒരിക്കലും ഈ വനപ്രദേശങ്ങളെ പറ്റി ഒരുപാട് ആഴത്തിൽ സംസാരിച്ചിട്ടില്ല. ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രം. പിന്നീട് നേരിട്ടുള്ള യാത്രകളിൽ നിന്നും ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോകളെല്ലാം തന്നെ ഇന്ത്യയെ മനസ്സിലാക്കാനുള്ള നമ്മുടെ യാത്രകൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം മാത്രമാണ്. ഈ അറിവുകൾ തീർച്ചയായും നമ്മുടെ യാത്രകളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ സഹായകമാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.